കെ ശ്രീകാന്ത്, എന്ത് കുഴപ്പമാണ് കേരളത്തിനുള്ളത്? കേരളത്തിൻ്റെ ആ കുഴപ്പങ്ങൾ പറയാതെ നിർത്തിയിരിക്കുകയാണല്ലോ അമിത്ഷാ. അതുകൂടി പറയൂ എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനുള്ള ഉത്തരം? കേരളം സുരക്ഷിതമല്ല എന്നുള്ളത് വളരെ വസ്തുതയുള്ളൊരു കാര്യമാണ്. കേരളം ഇന്ന് സാധാരണ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ഇടമല്ല. കേരളം ഇന്ന് നിയമം പാലിക്കുന്ന ആൾക്കാർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമല്ല. ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് സുരക്ഷിതമായിട്ട് ഉള്ള സ്ഥലമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭീകരവാദികൾക്കും അത് ക്വട്ടേഷൻ സംഘങ്ങൾക്കും അത് ഗുണ്ടകൾക്കും അത് സ്ത്രീ പീഡകന്മാർക്കും അത് ക്രിമിനലുകൾക്കും ഒക്കെ ആയിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് രാഷ്ട്രവിരുദ്ധർക്ക് മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിൻ്റെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ സ്ഥിതി ഭയാനകമായിരിക്കുന്നു എന്നുള്ളത് ഒരു അപ്രിയ സത്യമാണ്. ഇപ്പോ കേരളത്തിന്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ കേരളത്തില് ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ ഹർത്താല് ആഹ്വാനം ചെയ്യാനും ഹർത്താല് നടത്താനും സാധിക്കുന്ന വിധത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. ഒരു ആരെങ്കിലും ഒരാള് ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, കേരളം കത്തുന്ന സ്ഥിതിയാണ്. അതിനെ തടയിടാൻ കേരളത്തിലെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല, അതിന് തടയിടാൻ കേരളത്തിലെ പോലീസിന് സാധിക്കുന്നില്ല. അത്തരം പൂർണമായിട്ടും ലോ ആൻഡ് ഓർഡർ അതെയും ഹർത്താല് ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ മാനദണ്ഡങ്ങൾ എല്ലാ പൊതുസമൂഹത്തിൽ അത് വെച്ചിട്ടുള്ളതാണ്. ആ സമയത്ത് ഈ രാഷ്ട്രവിരുദ്ധ ശക്തികൾ, ഭീകരവാദികൾ, ഭീകര സംഘടനകൾ ഇവിടെ നടമാടുന്ന സമയത്ത്, അട്ടഹസിക്കുന്ന സമയത്ത് കേരളത്തിലും റൈഡുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാരുടെ അവരുടെ വീടുകള്, അവരുടെ ഓഫീസുകളൊക്കെ റൈഡ് നടത്തി. ആ സന്ദർഭത്തില് പലരെയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മുഴുവൻ ഭാരതത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ PFI ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്, അത് കേരളത്തിലാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നഗ്നമായി ലംഘിച്ചു എന്ന് മാത്രമല്ല, പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി ആ ഹൈക്കോടതി വിധിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ തൊട്ടടുത്ത ദിവസം ഇവിടെ ഹർത്താൽ ആഹ്വാനം ചെയ്തു. ശ്രീകാന്ത്, ഇപ്പോൾ താങ്കൾ ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും നല്ല ക്രമസമാധാന പാലനത്തിനുള്ള രാജ്യത്തിന്റെ പുരസ്കാരം കിട്ടുന്നത്, ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷമുള്ള അന്താരാഷ്ട്ര രീതിയിൽ തന്നെ പ്രചാരം നേടിയിട്ടുള്ള സംസ്ഥാനം എന്നത് ഒക്കെ കേരളമാണ്. ഈ കേരളത്തിലേക്ക് ഞാൻ പറയാം, ഒരു മിനിറ്റ് എൻ്റെ ചോദ്യം കേൾക്കൂ. ഈ പറയുന്ന രീതിയിൽ സുരക്ഷിതമല്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ ഈ കേരളത്തിലേക്കൊന്ന് എത്തി നോക്കാൻ സാധിക്കാത്തത്? എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ ഒരിക്കലെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ BJP മാത്രമാണിത് സുരക്ഷിതമല്ലാത്തൊരു സംസ്ഥാനമായി മാറുന്നത് എന്ന് രാഷ്ട്രീയമായി വേണമെങ്കിൽ പറയാം, എന്നല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മറ്റു സംസ്ഥാനങ്ങളിലെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അവിടെയുള്ള പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സ്വസ്ഥമായി കഴിയുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് ഇങ്ങനെ കർണാടകത്തിൽ വന്ന് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി പറയുന്നതിൽ ഒരു ദുഷ്ടലാക്കുണ്ടോ? കേരളത്തിലെ ഞാൻ അതിലൊക്കെ വരാം, താങ്കൾ ഇടപെടാതിരിക്കുക. ഇവിടെ ഈ ഇത്രയും പരസ്യമായിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ട് അതിനെ തടയിടാൻ കേരളത്തിലെ പോലീസിന് സാധിച്ചിട്ടില്ല, കേരളത്തിലെ സർക്കാരിന് സാധിച്ചിട്ടില്ല. എന്നിട്ട് ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു. സെപ്റ്റംബർ മാസത്തിലെ നഷ്ടപരിഹാരം ഈടാക്കണമെന്നാവശ്യപ്പെട്ടു. കേരള സർക്കാരിന് ഒരു നയാ പൈസയെങ്കിലും ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ നിന്ന്, ഈ ഭീകരവാദികളിൽ നിന്ന് ഈടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിനും 4 തവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ആ കേസ് പരിഗണിക്കേണ്ടി വരുന്നു. ശ്രീകാന്ത്, അപ്പോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനായി സാധിച്ചില്ല എന്നൊരൊറ്റ കാര്യമാണോ
അമിത്ഷായെ കൊണ്ട് ഇത് പറയിച്ചത്? പി എഫ് ഐയെ കുറിച്ചുള്ള ഒരു പ്രസ്താവന ഉണ്ടാക്കുക, അതൊരു പ്രചാരമായി ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരിക, കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ ഇക്കാര്യത്തിൽ? മറ്റു കാര്യങ്ങളുണ്ട്. താങ്കൾ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ ഇവിടെ സുരക്ഷിതരാണോ? ഒന്ന് നോക്കൂ, ഇവിടത്തെ ക്രൈസ്തവ സമൂഹം സുരക്ഷിതമാണോ? ഇവിടെ ഒരു പുൽക്കുടി, ആ പുൽക്കുടിക്ക് പോലും സുരക്ഷിതത്വമില്ല. ഒരു ആശുപത്രിയിൽ വെച്ച പുൽക്കുടി പോലും പരസ്യമായിട്ട് പകൽ സമയത്ത് കൊണ്ടുപോയി അതിനെ ആഘോഷിക്കുകയാണ്, സോഷ്യൽ മീഡിയ വീഡിയോയാണ്, വീരവാദമെടുക്കുകയാണ്. എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ പവിത്രമായിട്ട് കരുതുന്ന, വിശുദ്ധമായിട്ട് ക്രൈസ്തവ സമൂഹം കരുതുന്ന ബൈബിൾ സുരക്ഷിതമാണോ? ആ ബൈബിളിനെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, അതിനെ കത്തിച്ചുകൊണ്ട് അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്, സുരക്ഷിതമാണോ ഇവിടെ ബൈബിള്? ഇവിടെ ക്രൈസ്തവ സമൂഹം സുരക്ഷിതമാണോ? ഇവിടെ പാലാ ബിഷപ്പ് എന്ന് പറയുന്ന, സമൂഹം അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ബിഷപ്പിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, വസ്തുതകൾ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ബിഷപ്പ് ഹൗസില് ഇടിച്ചു കയറി അക്രമം നടത്താൻ വേണ്ടിയിട്ട് മാരകായുധങ്ങളുമായിട്ട് പോയ കാഴ്ചയല്ലേ നാം കണ്ടത്? ശരി, അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് അമിത്ഷാ കേരളം സുരക്ഷിതമല്ല എന്ന് പറയുന്നതായി ഇപ്പോൾ താങ്കൾ വിശദീകരിക്കുന്നത്. ഞാൻ വരാം. SK സജീഷ്, അപ്പോ ഇതാണ് BJP പറയുന്നത്, അമിത്ഷാ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. മറുപടി ഉണ്ടോ? അല്ല, അമിത്ഷയ്ക്ക് കൂടുതലൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പറച്ചിൽ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഒന്നും മനസ്സിലാകാതെ എന്തെല്ലാമോ BJP പ്രതിനിധികൾക്ക് പറയേണ്ട ഒരു സാഹചര്യം വരികയാണ്. കാരണം കേരളത്തെ നിഷേധിക്കാനോ കേരളത്തെക്കുറിച്ച് കുറ്റം പറയാനോ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് സാധ്യമല്ല. കാരണം രാജ്യത്ത് ഏറ്റവും മികച്ച ക്രമസമാധാനം നടക്കുന്നത് കേരളമാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ തന്നെ കൃത്യമായി സംവദിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരത് സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിൽ മറ്റൊന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അമിത്ഷാ അവസാനിപ്പിച്ച് വെക്കുകയാണ്. പറയുകയാണെങ്കിൽ അമിത്ഷാ പറയട്ടെ, പക്ഷേ BJPയുടെ പ്രതിനിധിയോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ കേരളത്തിലാരെയും ഭക്ഷണത്തിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നില്ല, ഇവിടെ ആരെയും വസ്ത്രത്തിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നില്ല, ഇവിടെ ആർക്കും ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നില്ല, ഇവിടെ മതത്തിൻ്റെ പേരുള്ള വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ RSSഉം BJPയും ശ്രമിക്കുമ്പോൾ അതിന് കേരളത്തിലെ ജനങ്ങൾ നിന്നു തരുന്നില്ല, അതിന് കേരളത്തെ ഒട്ട് കിട്ടുകയുമില്ല, അത് നിങ്ങളുടെ ഒരു പ്രയാസമായിരിക്കും. ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുകയാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചു വെക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് അറിഞ്ഞിരിക്കും, കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി തന്നെ സർക്കാരുകളോട്, ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അതിശക്തമായ ന്യൂനപക്ഷ വേട്ട അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായി തന്നെ ഉള്ള വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള വേട്ട വേറെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലുമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഈ രാജ്യത്ത് നിങ്ങൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ചെയ്തത് എന്തെല്ലാമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ? ഇതേ കർണാടകയിൽ എന്താണ് സംഭവിച്ചത്? ക്രിസ്മസ് കരോള് തടയുകയും ക്രിസ്മസ് പാപ്പയെ തന്നെ സാന്താക്ലോസിന്റെ കോലം കത്തിക്കുകയും ചെയ്തത് നിങ്ങളുടെ കൂട്ടരല്ലേ? അത് ഈ രാജ്യം കണ്ടതല്ലേ? എത്രയേറെ ആക്രമണങ്ങൾ, എത്രയേറെ ആക്രമണങ്ങളാണ് ഈ രാജ്യത്ത് നിങ്ങൾ സംഘപരിവാരം നടത്തിയത്? ക്രിസ്മസ് കരോള്, ക്രിസ്മസ് പപ്പയെ ലോകത്ത് നിങ്ങളുടെ, നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും കത്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ ശ്രീകാന്ത് ദയവായി ഇങ്ങനെ ഇടപെടുന്നത് ശരിയല്ല. താങ്കൾ നേരത്തെ പറയുമ്പോ ശ്രീകാന്ത് താങ്കൾ ഇപ്പൊ ഇടപെടുന്നത് ശരിയല്ല. കാരണം താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന ശ്രീകാന്ത് ഒച്ച വെച്ചുകൊണ്ടോ ബഹളം വെച്ചുകൊണ്ടോ കാര്യമില്ല. ഈ ലോകത്ത് തന്നെ ക്രിസ്മസ് പപ്പയെ കത്തിച്ച, അല്ലെങ്കിൽ സാന്താക്ലോസിനെ കോലം കത്തിച്ചത് ഒരേ ഒരിടം നിങ്ങൾ ഭരിക്കുന്നിടത്തും ഈ കർണാടകത്തിലും ഒക്കെയാണല്ലോ. നിങ്ങൾ സംഘപരിവാരമാണല്ലോ, അത് ആളുകൾക്കറിയാവുന്നതല്ലേ? എത്ര ആരാധനാലയങ്ങൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ തന്നെ ആക്രമിക്കപ്പെട്ടു, ഒറീസയിൽ ആട്ടി ഓടിക്കപ്പെട്ടു. നിങ്ങൾ ഈ അമിത്ഷാ പ്രസംഗിച്ച ഈ കർണാടകത്തിൽ തന്നെ എത്രയേറെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. നിങ്ങൾ ഭരിക്കുന്ന ഓരോ സ്ഥലത്തും ക്രിസ്ത്യൻ ന്യൂനപക്ഷം എങ്ങനെയാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ വേണ്ടി പോകുന്നത്? ഈ കേരളത്തിൽ
ഉള്ള ആളുകൾക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണോ കരുതിയത്? നിങ്ങൾ എല്ലാ ന്യൂനപക്ഷത്തെയും വേട്ടയാടുന്നുണ്ട്, അത് വെറുതെയല്ല. നിങ്ങൾ വളരെ കൃത്യമായി നിങ്ങളുടെ പ്രാമാണിക ഗന്ധമായിട്ടുള്ള വിചാരധാരയിൽ ശത്രുക്കളെ നിർവചിച്ചെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ശത്രു മുസ്ലിമും രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനിയും മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് ആ നിലയിലുള്ള അക്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്ന ശത്രുവായിട്ടുള്ള ദളിത് പിന്നോക്ക ന്യൂനപക്ഷത്തിനെതിരായിട്ടും നിങ്ങളുടെ സവർണാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിഭാഗങ്ങളെല്ലാം രാജ്യത്ത് അങ്ങേയറ്റത്തെ ആക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ വാട്സപ്പ് ഹർത്താലിൻ്റെ കാര്യമൊന്നും പറയണ്ട. നിങ്ങൾ രണ്ട് കൂട്ടരും ഈ തരത്തിൽ പരസ്പരം പോരടിച്ചുകൊണ്ട് കലാപം സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തെയെല്ലാം നല്ലവണ്ണം കേരളത്തിലെ പോലീസ് ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കല്പം പ്രയാസം ഉണ്ടാകും. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ വർഗീയ കലാപങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നതുകൊണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറയുന്നു. നിങ്ങളുടെ തന്നെ സന്ത സഹചാരിയായിരുന്ന ഹർവിന്ദർ സിംഗ് എന്ന് പറയുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെയല്ലേ അവസാനം അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്? തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തു, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് തീവ്രവാദികളെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ദർവിന്ദർ സിംഗിനെ നിങ്ങൾക്ക് മറക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങളല്ലേ അദ്ദേഹം നിങ്ങളുടെ പക്ഷപാതിയായി നിന്ന ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ലേ? ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ? പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്ത്? ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ രാജ്യത്ത് നിങ്ങളുടെ ഉത്തർപ്രദേശിൻ്റെ എല്ലാം കാര്യമെടുത്താൽ എങ്ങനെയാണ് പോകുന്നത്? MLA തന്നെ ബലാത്സംഗ കേസിൽ പ്രതിയാകുക, എന്നിട്ട് അവരുടെ ബന്ധുക്കളെ മുഴുവൻ കൊന്നുകളുക. കർഷക സമരം നടക്കുമ്പോൾ MLAയുടെ മകൻ ആ സമരത്തിലുള്ള ആളുകളെ വണ്ടി ഓടിച്ച് കൊന്നുകളയുക. ഇതെല്ലാം നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ കണ്ട കാഴ്ചയല്ലേ? ഈ കാഴ്ചകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. മാത്രവുമല്ല, ഇപ്പം ഏറ്റവും അപകടമായി കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് നിന്ന് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 1,500,000 ആളുകളാണ് ഇന്ത്യയിൽ സ്വന്തം പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ ഒരു വർഷം മാത്രം 200,000+ പേരാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നത്. ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് കാണുകയാണ്. അതോടൊപ്പം ഒന്നുകൂടി ചേർത്ത് വെക്കാം, കഴിഞ്ഞ ദിവസം ബീഹാറിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. അവിടുത്തെ 2 കിലോമീറ്ററോളം റെയിൽപാളം കള്ളന്മാർ അടിച്ചു കൊണ്ടുപോയി, അവിടുത്തെ പോലീസ് അറിഞ്ഞില്ല. ഇതാണ് ഈ രാജ്യം, ഇതാണ് നിങ്ങൾ ഈ പറയുന്ന രാജ്യം. അപ്പോൾ കേരളത്തെ കുറിച്ച് ഒരു കാര്യം പോലും ചൂണ്ടിക്കാട്ടാൻ കേരളം ജീവിക്കുന്നു, രാജ്യത്തിനെ തകർക്കാൻ നിങ്ങൾ വന്നതായിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അക്കാര്യത്തിൽ ഒരു വിശദീകരണം കൃത്യമായി നൽകാൻ കേരളത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. അത് പറയണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുമുണ്ട്.